എൻ്റെ പൊന്നുമച്ചമാരെ ആ കാവർക്ക് പോയി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുന്നു വിളിക്കാം. ഞാൻ T1 എന്നവന് മെസ്സേജ് അയച്ചു കൊടുത്തതാണ്. ആ ഇപ്പം അവിടെ ഡൊമസ്റ്റിക്കിൽ നിന്ന് ചേ ഇന്റർനാഷണലിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക്കിലോട്ട് വരാൻ പോകണം. അപ്പം അത് വരെ ഞാൻ അവിടെ പോസ്റ്റ്. നമ്മുടെ ഡൽഹിയിലെ അഡ്വഞ്ചർ തീർന്നു, എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫ്ലൈറ്റാണ്, ഇന്ന് എന്റെ ഫ്ലൈറ്റാണ് കഴിഞ്ഞത്. അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്ന വ്ളോഗായിരിക്കും. നാട്ടിൽ എത്തി എങ്ങനെയെങ്കിലും എനിക്കൊരു ഷവായി തിന്നാ മതി. ഓ കൊതിയായിട്ട് വയ്യ. അപ്പൊ നമുക്ക് പോവാം ഗൈസ് നാട്ടിലോട്ട്. ഗൈസ് അരിയൻ തള്ളി എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നു. ബൈ ബ്രോ, നമുക്ക് ഇനി മെട്രോയിലോട്ട് കയറാം. നമ്മളെ റൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം റോഹിണിയിൽ നിന്ന് നേരെ കശ്മീരി ഗേറ്റ്, കശ്മീരി ഗേറ്റിന് നേരെ ന്യൂഡൽഹി, ന്യൂഡൽഹിയിൽ നിന്ന് എയർപോർട്ട് ലൈൻ മെട്രോ പിടിച്ച് നേരെ എയറോ സിറ്റി, അവിടെ നിന്ന് ഒരു ബസ് കയറി വേണം പിന്നെ എയർപോർട്ടിലെത്താൻ. നീണ്ട വഴിയാണ് നമുക്ക് പോവാം. അരിയന്നിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരുവിധം 2.5 മണിക്കൂറത്തെ ട്രാവലുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ നിന്നാണ് ഞാൻ മറ്റേ പാട്ട് സെലക്ട് ചെയ്തത്. അവിടെ നിന്നാണ് പാടി പണ്ടാറ ഉടക്കിയത്. ഇവിടുത്തെ എസ്കലേറ്ററിന് നല്ല നീളമാണ്. മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ ഗൈസ്, ഇതാണ്ട് ട്രാക്ക്. ഞാൻ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക് ഗൈസ്. നമ്മൾ ന്യൂഡൽഹി എത്തി, ഇനി ഇവിടെ നിന്നാണ് എയർപോർട്ട് എക്സ്പ്രസ്സിന് വേണ്ടി മാറേണ്ടത്. ഒരു പുതിയ സംഭവം, ന്യൂഡൽഹിയിൽ നിന്ന് എയർപോർട്ട് ലൈനിലോട്ട് കയറുമ്പോഴത്തേക്കും പെയ്ഡ് പോർട്ടർ സർവീസ്, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നാൽ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഇവർ കറക്റ്റായിട്ട് നമ്മുടെ ബാഗ് എല്ലാം ചെക്ക് ഇൻ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താണ് സംഭവം. 80 രൂപ ആവുമെന്ന് പറഞ്ഞ് എന്നാലും ട്രൈ ചെയ്യുന്നതിൽ നഷ്ടമില്ലല്ലോ. നമുക്കിന്ന് ഡൽഹി മെട്രോയുടെ പെയ്ഡ് പോർട്ടർ സർവീസ് റിവ്യൂ ചെയ്ത് നോക്കാം. ഇവരൊരുപാട് പേരുണ്ട് കേട്ടോ, അതുകൊണ്ട് പിറകെ ഇരിക്കണം. ഈ പയ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5 വർഷമായിട്ട് സർവീസ് ഉണ്ടെന്നാണ്, ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പക്ഷേ സംഭവം പൊളി കൈസ്, ആ പയ്യനെ കൃത്യമായിട്ട് എയർപോർട്ട് ലൈനിലും കൊണ്ട് വിട്ടത്. 80 രൂപയ്ക്ക് സർവീസ് വർത്ത് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് അവർ, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അവന്മാർക്കൊരു 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ എല്ലാം ചെയ്ത് നിങ്ങളെ കൊണ്ടുവന്ന് വിട്ട് എന്താ ഇത് അവിടെ ഇറങ്ങിയിട്ട് ഡൊമസ്റ്റിക്കിലോട്ട് ബസ് കയറേണ്ട രീതി വരെ അവന്മാർ പറഞ്ഞു എത്ര രൂപ ആവുമെന്ന് എല്ലാം കൃത്യമായിട്ട്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ റൈറ്റ്, അറിയാമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ സാധനം. ദാ ഗൈസ് എയർപോർട്ട് മെട്രോ എത്തി. എയർപോർട്ട് മെട്രോയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫീലേ വേറെയാണ്. ഡൽഹി മെട്രോ കണക്കേ അല്ല, ഭയങ്കര ഒരു ഫീലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇൻ്റർനാഷണൽ സ്ഥലത്ത് എത്തിയതുപോലെ തോന്നുന്നു. നിങ്ങൾ എയർപോർട്ടിനകത്ത് നിൽക്കുന്ന പോലെ തോന്നും. ഇതാണ് ഗൈസ് എയർപോർട്ട് മെട്രോ സീറ്റ് നോക്കിക്കൊണ്ടേ. സപ്പോ പൊളിയല്ലേ. എയർപോർട്ട് മെട്രോ എന്ന് എന്താ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്, ഇനി പുറത്ത് പോയിട്ട് ഫീഡർ ബസ് കപ്പെട്ടു. മെട്രോയ്ക്ക് അകത്തു നിന്ന് തന്നെ 30 രൂപ കൊടുത്തപ്പോഴത്തേക്കും ടിക്കറ്റ് കിട്ടി ഗൈസ്. അന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് അവിടെ കണ്ട ഒരു നീല കളർ ബസ്, അതാണ് നമ്മുടെ ബസ്. ഇത് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് T1 Terminal 1 പോയി ഇറങ്ങാം. ഇനി ഇവിടെ നിന്നൊരു 20 മിനിറ്റ് എടുക്കുമ്പം എയർപോർട്ട് എത്തും. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ഡിപ്പാർച്ചറിലോട്ട് പോകാം ഗൈസ്. അതുകൊണ്ട് അവിടെയാണ് അകത്ത് കയറി ഇനി ബാഗും സബ്മിറ്റ് ചെയ്തത്. അവിടെ നിന്ന് നമുക്ക് ബോർഡിംഗ് പാസ് കൂടെ വാങ്ങാം. ഓഹ്, ഈ എയർപോർട്ടിനകത്തുള്ള സെക്യൂരിറ്റി ചെക്ക് ഒരു സമാനമില്ലാത്തതാണ്. എന്തുമാത്രം പരിപാടികളാണ്. നമുക്ക് 11B നിന്നാണ് കയറേണ്ടത്. ഇത് അവിടെ നിന്നാണ് ഗൈസ് നമുക്ക് ഗേറ്റിനകത്തോട്ട് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ലെന്ന്, 3:40 ആകുമ്പോഴേ ഓപ്പൺ ആണ്. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ പോസ്റ്റാണ്. മീനിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മീനിനൊന്നും ഒരു പേടിയില്ല. ആ ഗൈസ്, ഞാൻ ചുമ്മാ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബ്രീഫ് കേസ് കണ്ടേ, കാണാൻ നല്ല കിടിലം ബ്രീഫ് കേസ്. ഇതാണ് ഐറ്റം. ഇതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 21,000 രൂപ.
നമുക്ക് നൈസായിട്ട് നടന്ന് നീങ്ങാം. മിസ്റ്റർ ബർബറി എന്ന് പറഞ്ഞ ഒരു സ്പ്രേ, ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 7000 രൂപയാണ്. ഞാനിപ്പോൾ സാമ്പിൾ എടുത്ത് മണപ്പിച്ച് നോക്കി. 7000 രൂപ എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. തല തലയ്ക്ക് പിടിക്കണ മണമാണ്. അക്വാ ഫ്രഷ് എന്നൊക്കെ നമ്മൾ ആ ഒരു ഫ്ലേവർ, ആ ഒരു മണം. എന്നാലും 7500 രൂപ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണിന് തള്ളാൻ മാത്രമേ സമയമുള്ളൂ. ഓ, അങ്ങനെ അങ്ങനെ അവസാനം ഫ്ലൈറ്റ് കയറാം. ഇവിടുത്തെ ചൂട് വിട്ടത് ആട്ടില്ല, മഴയത്തോട്ട് കയറുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഓ, അവസാനം ഞാൻ ഫ്ലൈറ്റിൽ കയറി. ബിനുവിനെയും തടിയനെയും വിളിച്ചിട്ട് കിട്ടണ്ടല്ല, ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ആവോ എന്തോ. അവന്മാരെ കാണാനില്ലല്ലോ ഗൈസ്, എന്റെ പൊന്നുമച്ചമാരെ. ആ കാവർക്ക് പോയി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കണെന്ന് വിളിക്കാം. ഞാൻ T1 എന്നവന് മെസ്സേജ് അയച്ചു കൊടുത്തതാണ്. ആ ഇപ്പൊ അവിടെ ഡൊമസ്റ്റിക്കിൽ നിന്ന് വെച്ചേ ഇന്റർനാഷണൽ നിന്ന് ഒരു ഡൊമസ്റ്റിക്കിലോട്ട് വരാൻ പോകണം. അപ്പൊ അത് വരെ ഞാൻ ഇവിടെ പോസ്റ്റ്. ഇനി നമുക്ക് ഷവായി ഇല്ല. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷവായി കഴിക്കാൻ സംസം. നമുക്ക് അകത്ത് കയറി നല്ലൊരു കിട്ടില്ല ഷവായി ഓർഡർ ചെയ്യാം. ഡൽഹിയിൽ ചെന്ന് വെജിറ്റേറിയൻ ഫുഡ് കുറേ ആവുമ്പോഴത്തേക്കും നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചിക്കൻ ഡിഷ് കഴിച്ചില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമില്ല. കിടക്കണ കിടപ്പ് കട്ടാ പൂസുണ്ട്. ഞങ്ങൾ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. ഇത് ഏതായിട്ട് ഞാൻ തുടങ്ങും, പൈസ ഞാൻ തുടങ്ങിട്ട് പറയാം. ഇപ്പം നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച്. ഓ, 2 ആഴ്ച നാട്ടിലെ ഫുഡ് മിസ് ചെയ്ത മനുഷ്യനാണ് കേസ് തിന്നുന്നത്. ട്രിവാൻഡ്രത്തോട് വരികയാണ് ഇവിടെ അത് ഷവായി ട്രൈ ചെയ്യാം. ഇനി ഞാൻ തിന്നിട്ട് എസിനി എന്നെ കൊണ്ട് ക്ഷമയില്ല. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇപ്പൊ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടതിന് വിചാരിക്കുന്നു. ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണോട്. Mr. Burberry Indigo, the fragrance.